തീർച്ചയായും ഇസ്സലാമയെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നാം അയച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ അവനെ പുറമേ നിങ്ങൾക്ക് ഒരു ആരാധ്യനും ഇല്ല തന്നെ അപ്പോൾ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ ഈ ആയത്തിൽ ഇപ്പൊ അർസല എന്ന് പറഞ്ഞാൽ അയച്ചു നിയോഗിച്ചു എന്നൊക്കെ അർത്ഥം അതിൻ്റെ മുലാരി അതിൻ്റെ മസ്ദർ ഇർസാൽ പിന്നെ ഇലാഹ് എന്ന് പറഞ്ഞ ആരാധീൻ അതിൻ്റെ ബഹുവചനം ആലിഹത്ത് ഈ ആയത്തിൽ മഹാനായിട്ടുള്ള നൂഹ് നബി അലി ഇസലാം അദ്ദേഹം അവർ റുസുൽ എന്ന വിശേഷണത്തിന് അർഹനായിട്ടുള്ള മഹാനാണ് ഒന്നാമത്തെ റസൂൽ ഉലുൽ അസ്മിൽ വ്യക്തിത്വമാണ് അദ്ദേഹത്തെ തൻ്റെ ജനതയിലേക്ക് നിയോഗിക്കുകയാണ് അള്ളാഹു താല അപ്പോൾ പല ഓരോ സമൂഹങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അംബിയാക്കളെ മുറുസലീങ്ങളെ നിയോഗിച്ചു എന്തിനാണ് നിയോഗിക്കുന്നത് ലാ ഇലാഹ ആരാധന ൊണ്ട് അള്ളാഹു അല്ലാതെ എന്നുള്ള കാര്യം പഠിപ്പിക്കാനാണ് എല്ലാ സമൂഹങ്ങളിലേക്കും പതിനാറാം അധ്യായം സൂറ വചനം നോക്കൂ റസൂല അപ്പത്തിയാറാം വചന നോക്കൂർ എല്ലാ സമുദായങ്ങളിലേക്കും നാം റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട് അള്ളാഹുവിന് മാത്രം ആരാധിക്കുവിൻ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ശക്തികൾ നിങ്ങൾ വർജിക്കുകയും ചെയ്യുവിൻ ലോകത്ത് അമ്പിയാക്കൾ മുറുസലിയങ്ങൾ കടന്നു വന്നാൽ അവര് പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രഥമമായിട്ടുള്ളത് മുഖ്യമായിട്ടുള്ളത് അള്ളാഹുവന് മാത്രം ആരാധിക്കണം എന്നുള്ള ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുകയും ഷിർഖിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഷിർഖ് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മുഖ്യമായ ദൗത്യം അത് എല്ലാ പ്രവാചകന്മാരും അങ്ങനെയായിരുന്നു ഇരുപത്തിയൊന്നാം അധ്യായം മുഹമ്മദ് ലംബിയോക്കൂമാ അങ്ങേക്ക് മുമ്പ് നാം ഒരു റസൂലിനെയും അയച്ചിട്ടില്ല അദ്ദേഹത്തിന് ദിവ്യബോധനം നൽകാതെ എന്താണ് ദിവ്യബോധനം തീർച്ചയായും ആരാധനക്കർഹനായിക്കൊണ്ട് ഞാനല്ലാതെ മറ്റാരും തന്നെ എന്ന് അതിനാൽ അവർ എന്നെ ആരാധിക്കട്ടെ എന്നുള്ള ആ സന്ദേശം നൽകാതെ ഒരു പ്രവാചകനെയും നിയോഗിച്ചിട്ടില്ല എന്നാണ് ഇവിടെ എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ എന്ന് ഐ പറഞ്ഞാദത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക അബാദത്തിൻ്റെ അഥവാ ആരാധനയുടെ ഒരംശവും നമ്മൾ അള്ളാഹുവല്ലാത്ത ശക്തികളിലേക്ക് നൽകാനായിട്ട് പാടുള്ളതല്ല ഇപ്പോ ഇസ്തിഹാസ എന്ന് പറയും അതൊരു അറബി വാക്കാണ് ഖുറാനിൽ വന്നിട്ടുണ്ട് ഹദീസിൽ വന്നിട്ടുണ്ട് ഇസ്തിഹാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായ തേട്ടം എന്നുള്ളതാണ് അതായത് കാര്യകാരുടെ ബന്ധങ്ങൾക്കപ്പുറമുള്ള അഭൗതികമായ രൂപത്തിലുള്ള നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത സ്പർശിച്ച് അറിയാൻ പറ്റാത്ത മണത്തറിയാൻ പറ്റാത്ത അങ്ങനെ മഞ്ചേന്ദ്രിയങ്ങൾക്ക് അറിയാൻ പറ്റാത്ത അതിനതീതമായിട്ടുള്ള രൂപത്തിലുള്ളൊരു സഹായ തേട്ടം അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ അങ്ങനെയുള്ള സഹായത്തേട്ടത്തിനാണ് ഇഷ്ടിഗാസ എന്ന് പറയുക എന്നാൽ അത്തരം ഇസ്റ്റിഗാസ എന്ന് പറയുന്നത് അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളോടാണെങ്കിലോ അത് കല്ലാകാം മരമാകാം ജിന്നാകാം മലക്കാകാം അമ്പിയാക്കളാകാം ഔലിയാക്കളാകാം ശുഹതാക്കളാകാം ആരുമാകാം അവരോട് ഇസ്തികാസ നടത്തിയാലോ ഈ രൂപത്തിലുള്ള ഇസ്തികാസ സഹായതേട്ടം അത് ഷിർക്കാകും കാരണം നമുക്കറിയാം സഹോദരങ്ങളെ സൂറത്തുൽ അൻഫാൽ സുബാനു പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് നേരെ നമുക്കറിയാം മുസ്ലിങ്ങൾ വളരെ കുറവാണ് അതിൻ്റെ മൂന്നിരട്ടിയിലധികമാണ് ശത്രുക്കൾ ബദറിൽ ആയുധങ്ങൾ ഏന്തിക്കൊണ്ട് കൊണ്ട് മുസ്ലിങ്ങളുടെ കഴുത്തെക്കാൻ വേണ്ടിയിട്ട് ആ ശത്രുക്കൾ നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ മഹാ മഹാനായ മുഹമ്മദ് നബി ബിസലഹു അലി വസല്ലം അള്ളാഹുവിനോട് ഇസ്തികാസ് നടത്തുകയാണ് അതാണ് ഇത് സുഹൃത്തു നമുക്ക് കാണാനായിട്ട് കഴിയും നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ ഇസ്തികാസ നടത്തിയ സന്ദർഭം എന്നാണ് സഹായ തേട്ടം അപ്പോ ആ സന്ദർഭത്തില് അഭൗതികമായ രൂപത്തിലുള്ള സഹായം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള തേട്ടം ഇസ്തിക അത് മുഹമ്മദ് നബി സല്ലി വസ്ലം ആരോടാണ് നടത്തിയത് പരിശുദ്ധനായ റബ്ബിനോടാണ് അതാണ് ും നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ സന്ദർഭം അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്തു എങ്ങനെയാ ഉത്തരം ചെയ്തത് തുടരെ തുടരെയുള്ള ആയിരം മലക്കുകൾ അയച്ചു കൊണ്ട് അത് അധ്യായം സുഹൃത്തു അൻഫാൽ ഒമ്പതാമത്തായത്താണ് അപ സഹോദരങ്ങളെ എല്ലാ സഹായ പ്രാർത്ഥനകളും നേർച്ചകളും പ്രാ ഇപാദത്തിൻ്റെ ആരാധനയുടെ എല്ലാ അംശങ്ങളും അത് ചെറുതാകട്ടെ വലുതാകട്ടെ റബ്ബിന് മാത്രം അതാണ് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുറാൻ പറയുന്നത് റബ്ബെ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായ നടത്തുന്നു അതാണ് റബ്ബിനോട് മാത്രം അള്ളഹാനെ ആരാധിച്ചാൽ മാത്രം പോരാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അതാണ് ഈ ആക്കനബുദു പിന്നെ ഈ അഭൗതികമായ രൂപത്തിലെല്ലാം നമ്മളെ വിശദീകരിച്ച സഹായതേട്ടമോ വയ്യാ ഖനസ്തയിൻ റബ്ബെ ഞങ്ങൾ നിന്നോട് മാത്രം അങ്ങനെയുള്ള സഹായ തട്ടം നടത്തുന്നു അതാണ് സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ അടിത്തറ അതിൽ ഭംഗം വരാൻ വീഴ്ച വരാൻ പാടില്ല നമ്മുടെ വിഭാഗത്തിൽ നിന്നൊരു കടുക് മണിയോളം വല്ലാത്ത ശക്തികൾ അത് അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ സുഹൃതാക്കളാകട്ടെ ജിന്നാകട്ടെ പിന്നെ മലക്കാകട്ടെ കല്ലാകട്ടെ മരമാകട്ടെ പുണ്യപുരുഷന്മാരാകട്ടെ പുണ്യ പുണ്യാത്മാക്കളാകട്ടെ ഭാവമാരാകട്ടെ ബീവിമാരാകട്ടെ ആരുമാകട്ടെ അവർക്ക് സമർപ്പിക്കാനായിട്ട് അതുകൊണ്ടാണ് ഇമാം മുസ്തഫൽ മറാഗി തഫ്സീറുൽ രേഖപ്പെടുത്തുകയാണ് നൂഹ് നബി യാണ് എങ്ങനെയാണ് ആ ജനതയോട് പറഞ്ഞതെന്നറിയോക്ക് ഈ സത്യം സ്വീകരിക്കുന്നതിന് വേണ്ടി വളരെ സരളമായി ലളിതമായി ദയാപരമായി കൊണ്ട് അവരോട് ഗുണ പിന്നെ ഗുണകാംക്ഷാപൂർവം ആണ് അവരോട് സംസാരിച്ചത് യാ എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുമിൻ നിങ്ങൾ അദ്ദേഹം അള്ളാഹുവിനെ ഏകനാക്കുക അവനെ അനുസരിക്കുക എന്നാണ് എന്നിട്ട് വലിക്കു റബ്ബൻ സിവാഹു അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരു റബ്ബിനെ നിങ്ങൾ പങ്കു ചേർക്കരുത് എന്നാണ് അള്ളാഹുവിനോടൊപ്പം മറ്റൊരു റബിന് നിങ്ങൾ പങ്കു ചേർക്കരുത് അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു റബ്ബുമില്ല വല മഹൂദ സിവാഹു അവനല്ലാതെ യാതൊരു ആരാധ്യനും നിങ്ങൾക്കില്ല എന്ന് മഹാനായ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുന സഹോദരങ്ങളെ നൂഹ് എന്ന് പറഞ്ഞിട്ട് അധ്യായം തന്നെ വിശുദ്ധ ഖുർആാനുണ്ട് എഴുപത്തി ഒന്നാം അധ്യായമാണ് അതിൽ നബിയുടെ പ്രബോധന ചരിത്രങ്ങൾ സവിസ്തരം പറയുന്നുണ്ട് അവിടെ മാത്രമല്ല ഒട്ടേറെ അധ്യായങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നൂഹിൽ കാണാം ആ ജനതയുണ്ടല്ലോ അവർ വദ് സുവാഹൂസ് നെസർ പോലെയുള്ള മഹാത്മാക്കൾ ആരാധിച്ചിരുന്ന ആളുകളാണ് അവരുടെ ആ ജനതയിലെ പ്രധാനപ്പെട്ട ആളുകൾ എന്താ പറഞ്ഞത് എഴുപത്തിയൊന്നാം അധ്യായം സൂറത്ത് നോഹിലെ ഇരുപത്തി മൂന്നാമത്തെ സൂക്തത്തിൽ കാണാം അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് മാത്രമല്ല വദ്ദിനെയും സുവാനെയും യഹോസിനെയും യഹൂക്കിനെയും നെസറിനെയും നിങ്ങൾ ഉപേക്ഷിക്കരുതേ നൂഹ് നബി അലിസ്ലാം പറയുന്നത് കേട്ടിട്ട് അള്ളഹാനെ മാത്രം ആരാധിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ പിതാക്കന്മാരൊക്കെ ആരാധിച്ചു വന്നിരുന്ന വദ് സുവാ യഹൂസ് യഹൂക്ക് നെസ്റ് അവയെ നിങ്ങൾ ഉപേക്ഷിക്കരുതേ മറ്റുള്ള ആരാധ്യന്മാരെ ഉപേക്ഷിക്കരുതേ എന്നാ ജനത പറയാ സഹോദരങ്ങളെ ആരാണ് ഈ ആളുകൾ ആരാണ് വദ് സുവാ യഹൂസ് നെസറക്കാര സഹിബുൽ ബുഖാരിയിലെ നല്ല നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് നാലമ്പർ വചനത്തിൽ കാണാം

അതായത് ഈ മഹാന്മാരി ഇരുന്നിരുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു അവിടെ പ്രതിഷ്ഠ വെക്കാൻ വേണ്ടിയിട്ട് പിശാച്ച് അവർക്ക് ദുർബോധനം നൽകി എന്നിട്ട് അവരുടെ പേര് ആ പ്രതിഷ്ഠകൾക്ക് നൽകാനും പിശാച്ച് ദുർബോധനം നൽകി ആ ജനങ്ങൾ അങ്ങനെ ചെയ്തു ഫലം അവർ ആരാധിച്ചില്ല അവരെന്തേ ചെയ്തുള്ളൂ ആ സ്വാലിഹിങ്ങളായ ആളുകളുടെ ഓരോ ഫോട്ടോ അല്ലെങ്കിൽ ഓരോ പ്രതിഷ്ഠകൾ വെച്ചു കഴിഞ്ഞിട്ട് അതിന് ഇത് വദ്ാണ് ഇത് സ്വാണ് യൂഥാണ് എന്ന് അങ്ങനെ പേര് വിളിച്ചു എന്ന് മാത്രം അവയെ ആരാധിക്കൊന്നും ചെയ്തില്ല ഹത്താ ഹലക അവര് മരണപ്പെടുന്നത് വരെ അങ്ങനെ അതിനെ ആരാധിക്കാതെ പിന്നെ പോയി പോയിമു അങ്ങനെ അവർ മരണപ്പെട്ടപ്പോൾ ആ എൽമ അഥവാ ഇത് പിന്നെ എന്തായിരുന്നു ഇവര് ഇത് ഇതൊക്കെ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവും നഷ്ടമായി എന്നുള്ള അങ്ങനെ റുബിദത്ത് അതിനെ ആരാധിക്കപ്പെട്ടു എന്നാണ് അപ്പോ ഇതാണ് സ്വാലിഹാണ് മഹാനാണ് എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ഔലിയാക്കളാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോട്ടോക്ക് വെക്കും എന്നിട്ടോ എന്തിനാ ഫോട്ടോ വെക്കുന്നത് ബഹുമാനാർത്ഥമാണ് വെക്കുന്നത് പിന്നെ അങ്ങനെ ആ ഫോട്ടോ വെച്ച ആളൊക്കെ മരണപ്പെട്ട പിന്നീട് വരുന്ന തലമുറ അതിനെ ആരാധിക്കാൻ ഇതാണ് നൂഹ് നബിയുടെ ജനതയ്ക്ക് പറ്റിയത് ആ ജനതയോടാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഓ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം മാലക്കും പിന്നിൽ കയറു അവനല്ലാതെ നിങ്ങൾക്ക് ആരാധ്യന്മാരില്ല എന്ന് അഫലാത്തക്കോ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കൂ നമ്മുടെ സമൂഹത്തിൽ മരണപ്പെട്ടു പോയ പല മഹാന്മാരുടെയും ഫോട്ടോകൾ വെക്കുകയാണ് ആ ഫോട്ടോകൾ വെച്ചിട്ട് അതിനോട് ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഇത് ഫോട്ടോ വെക്കുന്ന ആളുകൾ പ്രതിഷ്ഠ വെക്കുന്ന ആളുകൾ പിന്നീട് മരണപ്പെട്ട് മറ്റൊരു തലമുറ വരുന്നു അതിനോട് ആരാധന ആരംഭിക്കുന്നു ബഹുദൈവ വിശ്വാസം ബഹുദൈവ ആരാധന തുടരുന്നു രാതുമില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇതാണ് അവിടെ ഇത്തരം ആരാധ്യന്മാരൊക്കെ ഇത്തരം സ്വാലിഹീങ്ങളൊക്കെ ബഹുമാനിച്ച് ബഹുമാനിച്ച് അങ്ങനെ കാലക്രമേണ ആരാധനയിലേക്ക് ഷിറുക്കിലേക്ക് പോകാൻ അതാണ് അഫലാ തത്തക്കൂൻ അങ്ങനെ പോയിട്ടുള്ള ജനതയോട് പറഞ്ഞു നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്താ അങ്ങനെ പറഞ്ഞാർത്ഥം നിങ്ങൾ ഇവർ ഇവരെ പങ്കാളിയാക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ഭയപ്പെടുന്നില്ലേ എന്നാണ് അഫലാത്തത്വ കോൻ എന്ന് അർത്ഥം ഈ വധനെയും സുഭാവിനെയും അതുപോലെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളൊക്കെ ഇങ്ങനെ ആരാധിക്കുന്നത് കാരണം നിങ്ങൾക്ക് ശിക്ഷ വരുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നില്ലേ സൂക്ഷിക്കുന്നില്ലേ എന്നാണ് അഫലാത്തത്വ കോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക അപ്പോൾ സഹോദരങ്ങളെ അള്ളാഹുവിന് പുറമേയുള്ള ശക്തികളെ വിളിച്ചാൽ പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കൂലെ കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല അത് ഷെർക്കാണെന്ന് മനസ്സിലാക്കുക ആ എന്ന് പങ്കു അവന് താഴെയുള്ള പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുത്തേക്കാം ആര് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവോ അവന് വ്യക്തമായിട്ടുള്ള വിദൂരമായിട്ടുള്ള വഴിത് കേടലാകുന്നു സൂറത്തുനിസ നൂറ്റി പതിനാറാമത്തെ സുഖം അടുത്ത വചനം ഫഖാലൽ കഫറു മിൻ മാ മാ ഹാദാ ഇല്ലാ ബശറു യുരീദു അൻ യതഫല്ലല ഷാ അല്ലാഹു ലഅൻസല ബിഹാദാ ആബാഇനൽ അടുത്തും അപ്പോൾ സത്യനിഷേധികളായ അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ട ഉന്നതന്മാർ പറഞ്ഞു ഇദ്ദേഹം നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തി മാത്രമാണ് അവൻ നിങ്ങളുടെ മേൽ ശ്രേഷ്ഠത കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മലക്കുകൾ ഏറെക്കുമായിരുന്നു നാം നമ്മുടെ പിതാക്കന്മാർ പൂർവിക ഇതുപോലെ ഇതുപോലെയൊന്നും കേട്ടിട്ടില്ല അതാണ് ഇരുപത്തിനാലാം സൂപ്തീയർത്ഥം അതിൽ തഫല്ലല എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത നടിച്ചു ശ്രേഷ്ഠതയെ ആഗ്രഹിച്ചു നടത്താം യഫല്ലലു ശ്രേഷ്ഠതയെ ആഗ്രഹിക്കുന്നു അതിൻ്റെ മസ്തർ തഫല്ലുൽ ശ്രേഷ്ഠതയാഗ്രഹിക്കൽ എന്നാണ് അപ്പോൾ ഇവിടെ മല എന്ന് പറഞ്ഞല്ലോ മല ഏ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിലെ ആദരണീയരായിട്ടുള്ള ആളുകൾ പിന്നെ പൗരപ്രമുഖർ എന്നൊക്കെ പറയില്ലേ എന്ന പോലെ പ്രമുഖന്മാർ നേതാക്കന്മാർ അങ്ങനെയുള്ള മാന്യന്മാർ അങ്ങനെയുള്ള ആളുകളെയാണ് ഇവിടെ മല ഏ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തൻ്റെ ജ നൂഹ് നബി അലി ഇസ്ലാമയുടെ ആ ജനതയിൽപ്പെട്ട സത്യനിഷേധികളായിട്ടുള്ള വലിയ വമ്പന്മാർ ഏർ പ്രമുഖന്മാർ പറഞ്ഞു ഇദ്ദേഹം സാധാരണ ഒരു മനുഷ്യനാണ് അതാണ് മാഹാത ഇല്ലാഭ ശ്രമിത്തലൊക്കെ നിങ്ങളെപ്പോലെയുള്ള ഒരാളാണ് എന്ന് നിങ്ങളെപ്പോലെ ഒരാളെന്ന് പറഞ്ഞ പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് ഹൈ നൽകപ്പെടുക എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ കഴിയുക ഇങ്ങനെ പ്രബോധനം ചെയ്യാൻ കഴിയുക എന്നാണ് ഇനി അള്ള ഇറക്കിയതാണെന്ന് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇറക്കിയതല്ല കാരണം അള്ള അള്ളറക്കുകയാണെങ്കിൽ മലക്കുകൾ ഇറക്കുമായിരുന്നു എന്നാണ് ആ ജനത പറയുന്നത് എന്നിട്ട് പറയുന്നു ഏർ ഇദ്ദേഹം പറയുന്നത് പോലെ മാ ആ സെമിനിഹാദ ഫി ആവലി നമ്മുടെ പൂർവീപിക പിതാക്കന്മാരിൽ ഒരാൾ ഇങ്ങനെ കേട്ടിട്ടില്ല എന്ന് പറയുകയാണ് ഇതൊക്കെ എല്ലാ പ്രവാചകന്മാരുടെ സമൂഹങ്ങളിലും ഈ രൂപത്തിലുള്ള വാദങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും സത്യത്തിനോടുള്ള വിരോധമാണത് എന്നിട്ട് അടുത്ത വചനത്തിൽ പറയാൻ ഇല്ലാ ബിഹി ഇനി അവർ പറഞ്ഞു അദ്ദേഹത്തിന് ഭ്രാന്തല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ ഒരു അവധി വരെ കാത്തിരിക്കുവിൻ ഭ്രാന്തൻ എന്നാണ് ഇപ്പോറുകളായ സത്യനിഷേധികളായ ആ ഉന്നതന്മാര് ആ ജനതയോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇല്ലാ റജുലുൻ ബിഹി ജിന്ന പിന്നെ തറബ്ബസ എന്ന് പറഞ്ഞാൽ കാത്തിരുന്നു പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്നാണ്ബസ കാത്തിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു തറബ്ബുസ് എന്ന് പറഞ്ഞ കാത്തിരിക്കൽ അപ്പോ നൂഹനബി അലൈഹി സ്ലാമയെ ഉദ്ദേശിച്ചുകൊണ്ട് ആ ജനത പറഞ്ഞു അദ്ദേഹത്തിന് എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാത്തവണ്ണം മെന്റൽ ഡിസീസ് ഉണ്ട് ഭ്രാന്ത് ഉണ്ട് എന്നാണ് പറയുന്നത് അതാണ് ജിന്നത്ത് അപ്പോ ഇനി നിങ്ങൾ നോക്കൂ ബിഹി ഹത്താഹീനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പ്രമുഖന്മാർ പറയാം ആ ജനതയോടെ അദ്ദേഹം ഒരു അവധി വരെ നിങ്ങൾ ഒന്ന് കാത്തിരിക്കൂ അതായത് അദ്ദേഹം മരിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കൂ എന്ന് പറയുന്നത് അദ്ദേഹം ശരിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രവാചകനെ പുച്ഛിക്കുക പ്രവാചകന്റെ പ്രബോധനത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയാണ് ആ ആളുകൾ ഇങ്ങനെ അങ്ങനെ തുടർന്നപ്പോൾ പ്രിയമുള്ളവരെ അദ്ദേഹം പ്രാർത്ഥിക്കാണ് അടുത്ത വചനം അദ്ദേഹം പറഞ്ഞു അഥവാ അലൈസ്ലാം റബ്ബ് എൻ്റെ നാഥ ഉൻസുർണി എന്നെ സഹായിക്കണമേ ബിമാ കൂൻ അവർ എന്നെ കളവാക്കുന്നത് കാരണം അവർ എന്നെ വ്യാജമാക്കുന്നത് കൊണ്ട് എന്നെ നീ സഹായിക്കണം എൻ്റെ നാഥ എന്ന് പറഞ്ഞു അപ്പൊ നെസ്വറ എന്ന് പറഞ്ഞ സഹായിച്ചു സഹായിക്കുന്നു നെസ്വുറൻ സഹായം അപ്പോൾ ഇവിടെ മഹാനായ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറയുന്നത് എൻ ഞാൻ പ്രബോധനം ചെയ്തതിന് അവർ എൻ്റെ എൻ്റെ ഈ ദൗത്യം എൻ്റെ പ്രബോധന ദൗത്യം അവർ കേൾക്കുന്നില്ല അതിനനുസരിച്ചില്ല മാത്രമല്ല അവഹേളിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അതാണ് ഈ വചനത്തിലൂടെ അദ്ദേഹം ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിനോട് പറയുന്നത് സഹോദരങ്ങളെ മഹാനായ നബി അലൈഹി സ്വലാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ജനതയെ ശിക്ഷിക്കാൻ വേണ്ടി പറയുകയല്ല മറിച്ച് അങ്ങേറ്റത്തെ അനുസരണക്കേടും ധിക്കാരവും അഹങ്കാരവും കാണിച്ചു എന്നുള്ളതാണ് തൊള്ളായിരത്തി അൻപത് വർഷം അദ്ദേഹം പ്രബോധനം ചെയ്തു എന്നാ ഇരുപത്തി ഒൻപതാം അധ്യായം പതിനാലാം സൂക്തം നോക്കൂ സൂറത്തുൽ അങ്കബൂത്ത് അലൈ ഇസ്സലാമി അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് തീർച്ചയായും നാം നിയോഗിച്ചു അപ്പോ തൊള്ളായിരത്തി അമ്പത് വർഷം അവരുടെ കൂട്ടത്തിൽ അദ്ദേഹം കഴിഞ്ഞു ഫാഹദ മുത്തൂഫാൻ പക്ഷേ വളരെ വിരലിലാവുന്ന ആളുകളാണ് അദ്ദേഹത്തിന്റെ ദേവത്തെ സ്വീകരിച്ചത് ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും സത്യനിഷേധത്തിലും അഹങ്കാരത്തിലും കഴിഞ്ഞു അപ്പോ ഫാഹദ മുത്തൂഫാൻ തൂഫാൻ അഥവാ വെള്ളപ്പൊക്കം അവരെ പിടികൂടി വഹും പിടികൂടിമൂൻ അവർ അക്രമികളായിരിക്കേ ലാലിമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ അക്രമം എന്നാണ് അക്രമി എന്നാണെങ്കിൽ പോലും ഷിർക്ക് ചെയ്യുന്ന അതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജനത അങ്ങനെയായിരുന്നു നൂഹു നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തു നൂഹിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ആഴത്തുകൾ പറയുന്നുണ്ട് കാല നൂഹുറബിൻ്റെ ഹുമായി സൗനി നൂഹ് അലൈഹി സ്ലാം പറഞ്ഞു എൻ്റെ ദാദാ അവർ എന്നോട് ഇക്കാരം കാണിച്ചു വത്തബു അവർ പിൻപറ്റിയുമല്ല യസിദുഹു മാലുഹു ഇല്ലാ സമ്പത്തും സന്താനവും നിമിത്തം നഷ്ടമല്ലാതെ വർദ്ധിച്ചിട്ടില്ലാത്ത ഒരു ജനതയെ അവർ എന്ന ഒരു വിഭാഗത്തെ പിൻപറ്റി വ മക്കറു മക്കറൻ കുബ്ബാറ അവർ ചില തന്ത്രങ്ങൾ വലിയ തന്ത്രങ്ങൾ അവര് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ ജനത അങ്ങേറ്റം കൂഫറിൽ ഷിർക്കിൽ അതുപോലെ തന്നെ അഹങ്കാരത്തിൽ അവഹേളനത്തിൽ തുടർന്നു അങ്ങനെയാണ് അവസാനമാണ് അദ്ദേഹം പ്രാർത്ഥിച്ചതെ ഓർക്കുക അള്ളാഹു താലെ തൗഹീദ് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വസു അല്ലാഹു വസല്ലബീന മുഹമ്മദ് അലഹമദില്ലാ റുബുലാലമീൻ